ഗജ ചുഴലിക്കാറ്റ് നാശം വിതച്ച തമിഴ്നാട്ടിൽ വെളിച്ചമെത്തിക്കാൻ മുന്നിട്ടിറങ്ങുകയാണ് KSEB ഉദ്യോഗസ്ഥർ. 400-ലധികം വരുന്ന KSEB ജീവനക്കാരാണ് തകരാറിലായ വൈദ്യുതി ബന്ധം പരിഹരിക്കാൻ തമിഴ്നാട്ടിൽ എത്തിയത്. இங்க வந்து கிராமங்கள்ல எல்லாம் ரொம்ப சேதம் அடைஞ்சிருக்கு. இந்த இபி லைன்ஸ் ஃபுல்லாவே டேமேஜ், ஏகப்பட்ட போஸ்ட் டேமேஜ் ஆயிருக்கு. இங்க எங்க ஊர்ல நடந்து கொண்டு நடத்திக்கிட்டு இருக்கிற வேலைகளை வந்து இங்க கேரளாவில இருந்து இவங்க தலைமையில வந்த குழுக்கள் ரொம்ப துரிதமா வேலை பார்த்துட்டு இருக்காங்க. இது எல்லாத்தையுமே மேக்சிமம் சரி செஞ்சிட்டாங்க. തമിഴ്നാട് സർക്കാരിന്റെ ആവശ്യപ്രകാരമാണ് KSEB ജീവനക്കാർ തഞ്ചാവൂരിലെത്തിയത്. ഗജ ചുഴലിക്കാറ്റ് പിഴുതെറിഞ്ഞ വടക്കൻ തമിഴ്നാട്ടിലെ വൈദ്യുതി പോസ്റ്റുകളിൽ 50% ഇവർ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. നാഗപട്ടണത്തെ 2 പട്ടണങ്ങളിൽ വൈദ്യുതി ബന്ധം പൂർണ്ണമായും KSEB സംഘം പുനഃസ്ഥാപിച്ചു. തമിഴ്നാട് വൈദ്യുതി വകുപ്പുമായി കൈകോർത്താണ് പ്രവർത്തനം. കരാർ തൊഴിലാളികൾ മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ വരെ സംഘത്തിലുണ്ട്. ദുരന്ത മേഖലയിൽ ജോലി ചെയ്യാൻ സ്വമേധിയാ താൽപര്യപ്പെട്ട് സംഘമായി തിരിഞ്ഞാണ് ഇവർ ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തിയത്. വൈദ്യുതി തൂണുകളുടെ ലഭ്യത കുറവും മഴ തുടരുന്നതുമാണ് പ്രവർത്തനങ്ങൾക്കുള്ള വെല്ലുവിളി. 100,000 വൈദ്യുതി തൂണുകളും 1,000 ട്രാൻസ്ഫോമറുകളും 4,000 കിലോമീറ്ററോളം വൈദ്യുതി ലൈനുകളും കാറ്റിൽ നശിച്ചിരുന്നു. വൈദ്യുതി വകുപ്പിൻ്റെ അറ്റകുറ്റപ്പണിക്ക് മാത്രം 7,000 കോടി രൂപയാണ് കേന്ദ്രത്തോട് തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, ചെന്നൈ.